താന്ത്രിക ലോകം യൂട്യൂബ് ചാനലിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് വളരെ പുതുമയുള്ള ഒരു വിഷയവുമായിട്ടാണ് താന്ത്രിക ലോകം വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവരാണ്. ക്ഷേത്ര ദർശനത്തിൽ എത്തുമ്പോൾ ക്ഷേത്രത്തിലെ വിഗ്രഹം വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ്. ആ വിഗ്രഹത്തിലൂടെയാണ് ആ ദേവതയിലേക്കുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത്. എന്നാൽ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ശിലാനിർമ്മിതമായതോ അല്ലെങ്കിൽ ലോഹനിർമ്മിതമായതോ ആയ വിഗ്രഹം എങ്ങനെയാണ് ഒരു ശിലാപീഠത്തിൽ ഉറപ്പിച്ചു വയ്ക്കുന്നതെന്ന്? സാധാരണ ഒരു പശുക്കുട്ടിനാൽ അത് സാധിക്കില്ല. അത് വളരെ വിശേഷപ്പെട്ട ഒരു പശുക്കുട്ടാണ്. ആ പശുക്കുട്ടിൻ്റെ പേരാണ് അഷ്ടബന്ധം. ക്ഷേത്രങ്ങളിലെ വിഗ്രഹം ഉറപ്പിക്കുവാനായി അഷ്ടബന്ധമാണ് ഉപയോഗിക്കുന്നത്. അഷ്ടബന്ധം വളരെ പൗരാണികമായ ഒരു ആയുർവേദ ഔഷധമാണ്. വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അഷ്ടബന്ധം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. അഷ്ടബന്ധം നിർമ്മിക്കുവാൻ പ്രത്യേക പരിശീലനം നേടിയ ആൾക്കാരുണ്ട്. അവരാണ് ഈ അഷ്ടബന്ധം നിർമ്മിക്കുന്നത്. ഓരോ 12 വർഷം കഴിയുമ്പോഴും എല്ലാ ക്ഷേത്രത്തിലെയും അഷ്ടബന്ധം വീണ്ടും ബന്ധിക്കാറുണ്ട്. അതിനെ അഷ്ടബന്ധനം എന്നാ പറയുക. അഷ്ടമെന്ന വാക്കിൻ്റെ അർത്ഥം പോലും 8 എന്നാണ്. ബന്ധം എന്നാൽ ബന്ധിക്കുക. അർത്ഥവും ചേരുമ്പോൾ അഷ്ടബന്ധം എന്നാൽ 8 വസ്തുക്കൾ ചേർത്ത് വിഗ്രഹത്തെ പീഠത്തോട് ബന്ധിപ്പിക്കുക എന്നർത്ഥം വരുന്നു. അഷ്ടബന്ധത്തിന് വിശേഷപ്പെട്ട 8 ദ്രവ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. വെള്ള നിറത്തിലുള്ള ഇടത്തരം വലിപ്പമുള്ള ശംഖ്, കടുക്ക, ചെഞ്ചല്യം, കോലരക്ക്, കോഴിപ്പരൽ അഥവാ അയൺ ഫോസ്ഫേറ്റ് ഹൈഡ്രേറ്റ്, പേരാറ്റുമണൽ, വലിയ നെല്ലിക്ക, എള്ളെണ്ണ. ഇതിൽ ചെഞ്ചല്യം അധികം ആരും കേട്ട് കാണില്ല. ചെഞ്ചല്യം എന്നത് മരുതുമരത്തിൻ്റെ പശയാണ്. നിറങ്ങൾക്ക് പണ്ട് കാലത്ത് തിളക്കമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ചെഞ്ചല്യം. കഥകളിയുടെ മുഖത്തെഴുത്തിനും മറ്റ് കലാരൂപങ്ങളുടെ മുഖത്തെഴുത്തിനും ചെഞ്ചല്യം ഉപയോഗിക്കാറുണ്ട്. ഇതിൽ വ്യത്യസ്തമായ മറ്റൊരു വസ്തുവാണ് കോഴിപ്പരൽ. അധികം ആരും കേട്ട് കാണില്ല കോഴിപ്പരലിനെ പറ്റി. എന്നാൽ കോഴിപ്പരൽ അസാധാരണമായി ഒട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം ധാതുവാണ്. ഇവാനൈറ്റ് എന്നാണ് ഈ ധാതുവിൻ്റെ പേര്. രസതന്ത്ര പ്രകാരം ഇത് അയൺ ഫോസ്ഫേറ്റ് ഹൈഡ്രേറ്റ് ആണ്. ഭാരതപ്പുഴയിലെ ഏറ്റവും ആഴമേറിയ തൃത്താല ഭാഗത്തുള്ള കണ്ണന്നൂർ കയത്തിലാണ് ഈ അമൂല്യ വസ്തു ഉള്ളത്. എന്നാൽ ഇന്ന് കോഴിപ്പരൽ വളരെ അത്യപൂർവമായ ഒരു വസ്തുവാണ്. ധാരാളമായ പുഴയുടെ നാശവും കുറഞ്ഞിട്ട് മണൽ വാരലും ഈ കയത്തെ ഇന്നില്ലാതാക്കിയിരിക്കുന്നു. എന്നിരുന്നാലും കോഴിപ്പരൽ അപൂർവമായെങ്കിലും ലഭിക്കാറുണ്ട്. ഇത്രയും വസ്തുക്കളുടെ ഒരു സംയോഗമാണ് ഈ അഷ്ടബന്ധം. ഈ അഷ്ടബന്ധത്തിനോ ഇതിനോട് കൂടി പഞ്ഞി ചേർക്കാറുണ്ട്. പഞ്ഞി എന്ന് പറയുമ്പോൾ പരുത്തി തന്നെയാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് നോക്കാം. വ്രതാനുഷ്ഠാനത്തോടുകൂടി നിലവിളക്കിന് മുന്നിൽ വെച്ചാണ് അഷ്ടബന്ധം തയ്യാറാക്കുന്നത്. അഷ്ടബന്ധം നിർമ്മിക്കുവാൻ 41 ദിവസത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. ഇതിൻ്റെ 7 അസംസ്കൃത വസ്തുക്കളായ ശംഖ്, ചെഞ്ചല്യം, കോലരക്ക്, കടുക്ക, നെല്ലിക്ക, മണൽ ഇത്രയും ചേർത്ത് ഒരു മിശ്രിതം നിർമ്മിക്കുന്നു. മിശ്രിതം നിർമ്മിക്കുവാനായി 4-5 പേരുടെ മനുഷ്യപ്രയത്നം ആവശ്യമുണ്ട്. മരം കൊണ്ട് നിർമ്മിച്ച ചുറ്റിക കൊണ്ടാണ് ഇത് ഇടിച്ച് പൊടിച്ച് പൗഡർ രീതിയിലുള്ള ഒരു മിശ്രിതമാക്കുന്നത്. ഈ ചുറ്റികയ്ക്ക് ഏകദേശം 8 മുതൽ 10 കിലോഗ്രാം ഭാരമുണ്ടാകും. ഇങ്ങനെ ലഭിച്ച പൗഡർ രീതിയിലുള്ള മിശ്രിതത്തിൽ അല്പം എള്ളെണ്ണ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയാണ് അത് പരുവപ്പെടുത്തിയെടുക്കുക. 41-ാമത്തെ ദിവസമാണ് പഞ്ഞി കൂടി ചേർക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ വിശേഷപ്പെട്ട പശക്കൂട്ട് കൊണ്ടാണ് കേരളത്തിലെ എല്ലാ വിഗ്രഹങ്ങളും പീഠത്തോടുകൂടി ഉറപ്പിക്കുക. ഇത് വളരെ ഔഷധമൂല്യമുള്ള ഒരു വസ്തുവായതിനാൽ ഇതിലൂടെ തീർത്ഥപ്രവാഹം ഉണ്ടാകുമ്പോൾ ആ തീർത്ഥത്തിന് ഔഷധഗുണമുണ്ടാകും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇങ്ങനെയാണ് ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടബന്ധം തയ്യാറാക്കുന്നത്. ഈ അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഇത് അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമാണ്. എങ്ങനെയാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം ഉറപ്പിക്കുക? ഇതിലെന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പുതിയ അറിവുമായി താന്ത്രിക ലോകം മറ്റൊരു അധ്യായത്തിൽ കാണാം. നന്ദി.